പാർട്ടിക്ക് കാര്യമായ ലീഡ് അവകാശപ്പെടാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ തുടരുന്നു. അത് ഈ ഒട്ടെണ്ണലിന്റെ അവസാന നിമിഷവും തുടരും എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. പക്ഷേ തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞ സാഹചര്യമുണ്ടാകുന്നു. നേരത്തെ വലിയ ആത്മവിശ്വാസത്തിൽ ആയിരുന്നു എൻ ഡി എ ക്യാമ്പ് എങ്കിൽ അത് അവസാനിക്കുന്ന സാഹചര്യം, അവിടെ വിജയത്തിലേക്ക് ശശി തരൂർ തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. പ്രത്യേകിച്ച് ലീഡ് നില ഈ അവസാന നിമിഷങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് ശശി തരൂർ. കെ പി രണ്ടു മൂന്ന് അപ്ഡേറ്റുകൾ തരാം. രണ്ടു മൂന്ന് അപ്ഡേറ്റുകൾ. ഒന്ന്, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് അത് 3,13,000 ആയി ഉയർന്നിരിക്കുന്നു. 3,13,000 റായ്ബറേലിയിൽ അവിടെ 2,00,000 രാഹുൽ ഗാന്ധിക്കുള്ളത്. ഈ രണ്ടിടത്തും അതിഗംഭീരമായിട്ടുള്ള ലീഡ് നേടിയെടുക്കാൻ രാഹുൽ ഗാന്ധി കഴിയുന്നു. പക്ഷേ വയനാട്ടിൽ കഴിഞ്ഞ അത്രയും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും. മറ്റൊന്നാണ് വടകരയിൽ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ഷാഫി പറമ്പിൽ ലീഡ് 98,470, 100,000 അടുക്കുകയാണ് ഷാഫി പറമ്പിലെ ലീഡ്. ആലപ്പുഴയിലെ കനൽ കടത്തിയ കെ സി വേണുഗോപാൽ സംസാരിക്കുന്നു മാധ്യമങ്ങളോട്. 2014 ശേഷം 2024 പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നത്. ഉടനെയായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പാർട്ടി എന്നോട് ആലപ്പുഴയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ ഒരുപാട് ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു എനിക്കറിയാം. പാർട്ടിയുടെ തീരുമാനം എനിക്കറിയാം. അതായത് കെ സി വേണുഗോപാൽ വോട്ടർമാർക്ക് നന്ദി പറയുന്നു. വലിയ വിജയം സമ്മാനിച്ചതിന് ആലപ്പുഴയെ വീണ്ടും യു ഡി എഫിന് തിരികെ നൽകിയതിന് ഇടവേളയ്ക്ക് ശേഷം മത്സരിച്ചതാണ്. അപ്പോഴും ജനങ്ങളൊപ്പം നിന്നതിലുള്ള നന്ദി അറിയിക്കുകയാണ് കെ സി വേണുഗോപാൽ സമയം ചെലവഴിച്ചത് വയനാട്ടിലായിരുന്നു, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിലായിരുന്നു. എന്നിട്ടും അപ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞേ മതിയാകും. സംഘടനാ ജനറൽ സെക്രട്ടറി, യെസ്, സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലിന്റെ വിജയം അനിവാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. യു ഡി എഫിന്റെ പ്രവർത്തകര് അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ അവരോടും നന്ദി രേഖപ്പെടുത്തുക. ദേശീയതലത്തിൽ കോൺഗ്രസ് നിങ്ങൾക്കറിയാം, ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു. ഇലക്ഷൻ്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തുകൊണ്ടുപോയി. ഇഡിയും CBIയും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി. കുറേ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും കുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഒരേ ഒരു പക്ഷത്തു നിന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം. നരേന്ദ്രമോദി ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല BJP. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ദാ ലീഡ് നില കുറഞ്ഞിരിക്കുന്നു ശശി തരൂരിന്.